ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെഹബൂബ്. വളരെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് പണത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ലോൺ. നമുക്കറിയാം, ലോണിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദിവസമൊക്കെ എടുക്കും അതിൻ്റെ പ്രോസസ്സ് നടക്കാൻ. പക്ഷേ വളരെ പെട്ടെന്ന് നമുക്ക് ലോണ് ലഭിക്കുന്ന ഒരു മാർഗമാണ് ഗോൾഡ് ലോൺ. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഈ ഗോൾഡ് ലോണിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. അപ്പം എന്തൊക്കെ യോഗ്യതകളാണ് ആവശ്യമായിട്ട് ഉള്ളത്, അതേപോലെ തന്നെ എന്തൊക്കെ രേഖകളാണ് ആവശ്യമായിട്ട് ഉള്ളത്, ഏതൊക്കെ ബാങ്കുകളാണ് നിലവിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള വിശദമായ വിവരം നമുക്ക് ഈ വീഡിയോ വഴി പരിശോധിക്കാം. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എല്ലാ ആളുകളും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ഗോൾഡ് ലോണിന് അപേക്ഷ കൊടുക്കാൻ പ്രധാനമായിട്ടും ആവശ്യമുള്ള യോഗ്യതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ ഈ ഗോൾഡ് ലോൺ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ലോൺ വെക്കാൻ പോകുന്ന ആൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ മിനിമം 22 കാരറ്റെങ്കിലും ആവശ്യമാണ്. നമ്മൾ നൽകുന്ന സ്വർണത്തിൻ്റെ നിലവിലെ മൂല്യത്തിൻ്റെ 80% വരെ നമുക്ക് ലോണായിട്ട് ലഭിക്കും. അതേപോലെ 2 വർഷമാണ് കാലാവധി. നമുക്ക് മാസത്തവണകളായിട്ട് തിരഞ്ഞെടുക്കാം. അതേപോലെ ഒറ്റത്തവണയായിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയിട്ടും അടച്ച് ക്ലോസ് ചെയ്യാം. 2 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് നൽകിക്കൊണ്ട് നമുക്ക് പുതുക്കി വെക്കാനും സാധിക്കും. നമുക്കറിയാം, ഗോൾഡ് ലോൺ മികച്ച ക്രെഡിറ്റ് സ്കോറിൻ്റെ ആവശ്യമില്ല. വ്യക്തിഗത വായ്പയേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിലാണ് നമുക്ക് ഗോൾഡ് ലോണിൻ്റെ പലിശകളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പണത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാർഗം തന്നെയാണ് ഈ ഗോൾഡ് ലോൺ. അപ്പോൾ എന്തൊക്കെ രേഖകളാണ് ഗോൾഡ് ലോണിന് ആവശ്യമായിട്ട് ഉള്ളത്? 1, നമ്മുടെ പാൻ കാർഡ്. 2, നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ അഡ്രസ്സ് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ്. അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡ്, അത് ആധാർ കാർഡ് നൽകിയാൽ മതിയാകും. അപ്പോൾ എന്തൊക്കെ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത്? പാൻ കാർഡ്, ആധാർ കാർഡ്, അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്ന ഒരു ID കാർഡും, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് നൽകും, അത് പൂരിപ്പിച്ച് നൽകുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. വ്യക്തിഗത വായ്പകൾക്ക് 15% വരെ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ സ്വർണ വായ്പകൾക്ക് 7% പലിശ വരുന്നത്. അപ്പോൾ ഏതൊക്കെ ബാങ്കുകളിലാണ് നിലവിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോണുകൾ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ 7% പലിശ. യൂണിയൻ ബാങ്കിൽ 7.2% പലിശ. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 7.35% പലിശ വരുന്നത്. SBI ബാങ്കിൽ 7.5% പലിശ. കനറാ ബാങ്കിൽ 7.65% നിലവിലെ ഇൻട്രസ്റ്റ്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ബാങ്കിൽ പോയിട്ട് ഗോൾഡ് ലോണുകൾ എടുക്കാം എന്നുള്ളത്. സോ ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ടെക്സ്റ്റ് ചെയ്യാം, ടെലിഗ്രാമിലും മെസ്സേജ് അയക്കാം. ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇതേപോലെയുള്ള മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്.